ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ചൂടുവെള്ളം കുടിച്ചിട്ട് അമിതവണ്ണവും കൊഴുപ്പും ഇല്ലാതാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മളിൽ പലരും നേരിടുന്ന പ്രശ്നങ്ങളാണ് അമിതവണ്ണവും അതെല്ലാം അടിവയറ്റിലെ കൊഴുപ്പും. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കുള്ള റെമഡി കൊണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇല്ലാതാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളം കുടിച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ അത്ര ചെറുതായിട്ട് കാണരുത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ച് കണ്ടവർക്കാണെങ്കിൽ അറിയാം, ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങിയിരുന്നത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ട് തന്നെയായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ചൂടുവെള്ളം കുടിക്കുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അതിൻ്റെ പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു പരിഹാരം, വെയ്റ്റ് ലോസിന് ഏറ്റവും നല്ല ഒരു ഇതാണ്, റെമഡിയാണ്. നമ്മൾ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവരാണെങ്കിൽ അറിയാം വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് അല്ലേ. വെള്ളം കുടിക്കുക, എന്തോരം വെള്ളം കുടിക്കുക അത്രയും നല്ലതാണ്. അപ്പം നമ്മുടെ എന്താണ് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ഇതാണ് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെയാണ് ചൂടുവെള്ളം കുടിക്കുന്നത്. ചൂടുവെള്ളം കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ നമ്മുടെ എന്താണ് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനായിട്ടും വളരെ നല്ലതാണ് ചൂടുവെള്ളം കുടിക്കുന്നത്. അപ്പം ഈ ചൂടുവെള്ളം കുടിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ ഹോട്ട് തെറാപ്പി, ഹോട്ട് വാട്ടർ തെറാപ്പി എന്നാണ് പറയുന്നത്. അപ്പം അതിന് വലിയ എന്താണ് ഇതായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഇത് എങ്ങനെയാണ് നമുക്ക് കുടിക്കേണ്ടത്, എപ്പോഴൊക്കെ വെള്ളം കുടിക്കണം എന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പ്ലാൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 20 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അല്ലാതെ 5 ദിവസം ചെയ്തിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാം അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാര്യം ഇതിനകത്ത് യാതൊരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമില്ല. നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ. അത് ആർക്കും ഒരു പൈസ ചിലവില്ലാതെ ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം നിങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 ഡേയ്സ് ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിങ്ങനെ കുടിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്, നല്ലൊരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. PCOD ഉള്ളവർക്കോ തൈറോയ്ഡ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ഫീഡിംഗ് മദേഴ്സിനായാലും ട്രൈ ചെയ്യാവുന്ന ഒരു പ്ലാനാണ്. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കാരണം നമ്മൾ വെള്ളം മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ, അതിനകത്ത് ഒരു കാര്യമില്ല പിടിക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഒരു ദിവസം തുടങ്ങുമ്പം നിങ്ങൾ ഒരു ഗ്ലാസ് ലെമൺ ഹണി വാട്ടർ അത് വെച്ചിട്ട് കുടിക്കുക. ലെമൺ ഹണി വാട്ടർ വളരെ നല്ലതാണ്, നമ്മൾ വെയ്റ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്ന ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ് ലെമൺ ഹണി വാട്ടർ. അപ്പോൾ ഒരു ഗ്ലാസ് സാധാരണ നോർമലി കുടിക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ നിങ്ങൾ നോർമലി അത് വെച്ചിട്ട് തന്നെ കുടിക്കുക. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 3/4 മണിക്കൂർ മുമ്പ്, അരമണിക്കൂർ മുമ്പായോ അല്ലെങ്കിൽ 1/4 മണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം. അപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഗ്ലാസ്സല്ല, ഏകദേശം നല്ല വലുപ്പമുള്ള ഒരു ഗ്ലാസ്സിനകത്ത് തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുക. ഒരു ഗ്ലാസ് ചൂടുവെള്ളം നിങ്ങൾ ആഹാരത്തിന് 1/4 മണിക്കൂർ മുമ്പെങ്കിലും കുടിക്കുക. ഇനി ഇതല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും ഈ ചൂടുവെള്ളം കുടിക്കുക. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന അത്ര, നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്ര ചൂടിൽ കുടിക്കുക. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വെള്ളം കുടിക്കുന്നത് പയ്യെ പയ്യെ വേണം കുടിക്കാനായിട്ട്, അല്ലാതെ ഒറ്റയടിക്ക് മൊത്തത്തോടെ കുടിക്കരുത്. കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മൾ ഈ ചൂടുവെള്ളം കുടിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഇനി രണ്ടാമത്തെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരു 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. അപ്പം ആദ്യമേ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് സെറ്റ് ചെയ്ത് വെക്കുക. ഒരു 200 ml ഒക്കെ ഉള്ള ഗ്ലാസ് ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിലായിരിക്കണം നിങ്ങൾ ഈ കണ്ടിന്യൂസ് ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് 1/4 മണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 1 മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇനി ഇൻ ബിറ്റ്വീനിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, പ്രശ്നമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും കുടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ണുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഇതുപോലെ 1/4 മണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഉച്ചയൂണിന് ശേഷം ഒരു 1.5 മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ വൈകിട്ട് നമ്മൾ ആഹാരത്തിന് മുമ്പ്, അതായത് ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ചൂടുവെള്ളം പയ്യെ പയ്യെ കുടിക്കണം. ഞാൻ ഓൾറെഡി ഒന്നുകൂടെ പറയുകയാണ്, ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ചെറു ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയും ചൂടുള്ള വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫാറ്റെല്ലാം നന്നായിട്ട് ബേൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നിങ്ങൾ ആഹാരത്തിന് ശേഷം ഒരു 1 മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ 1/4 മണിക്കൂറിന് ശേഷം. ആ ഒരു വെള്ളത്തിൽ നിങ്ങൾ 1 നാരങ്ങ
പിഴിഞ്ഞ് ഒഴിച്ച് കുടിക്കുക. അതിൽ തേൻ ചേർക്കേണ്ട ആവശ്യമില്ല, വെറും നാരങ്ങ മാത്രം പിഴിഞ്ഞിട്ട് കുടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ട് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ഒരു 20 days ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അത് 100% ഗ്യാരണ്ടീഡ് ആണ്. കാര്യം ചൂടുവെള്ളം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ഫാറ്റ് മൊത്തം ബേൺ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ചൂടുവെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ നോർമൽ വാട്ടർ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല എന്താണ് നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് ത്രൂ ഔട്ട് ദ ഡേയിൽ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനും സഹായിക്കും. അപ്പം ഈ ഒരു ഹോട്ട് വാട്ടർ തെറാപ്പി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇത്രയും ചൂടുവെള്ളം നിങ്ങൾ നന്നായിട്ട് കുടിക്കുക. ബാക്കി നമുക്ക് നോർമൽ വാട്ടറോ അല്ലെങ്കിൽ ചൂടുവെള്ളം സാധാരണ ചെറു ചൂടുവെള്ളമോ ഒക്കെ നമുക്ക് ത്രൂ ഔട്ട് ദ ഡേയിൽ കുടിക്കാം. അപ്പം മിനിമം 4 liters വെള്ളം നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിലും വളരെ നല്ല ചേഞ്ചസ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിന് ഓൾറെഡി നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിലും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന് ശേഷം ഒരുപാട് പേര് അങ്ങനെ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ശീലം അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഹോട്ട് വാട്ടർ തെറാപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമേസിംഗ് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. വെറുതെ പറയുന്നതല്ല, വെറും ചൂടുവെള്ളം കുടിച്ചാൽ വണ്ണം കുറയുമെന്ന് സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വെറും ഒരു 2 ദിവസത്തെ കാര്യമുള്ളൂ, പൈസ ചിലവില്ല. നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന സമയം പോലെ വെള്ളം കുടിക്കുക, അത്രേ ഉള്ളൂ. ഇനി ഓഫീസിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആയാലും നിങ്ങൾക്കും എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. ആർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, തൈറോയിഡുകാർക്കും ബി സി ഒഡിക്കാർക്കും ഫീഡിംഗ് മെതേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി തന്നെയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രചോദനം തരുന്നത്. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.